നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. താൻ ആരുടെയും റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ഗവർണർ. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ വ്യക്തമാകുന്നു. നിയമം മറികടക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സർക്കാർ അയക്കുന്നതെല്ലാം ഒപ്പിടാനുള്ള റബ്ബർ സ്റ്റാമ്പ് അല്ല താനെന്നും ഗവർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചത് രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തേണ്ട വിഭജനത്തെ പ്രതിസന്ധിയിലാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഉത്തരവിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ഈ സംഭവത്തിൽ പ്രതികരണവുമായി നിയമമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഓർഡിനൻസിൽ ഗവർണർക്ക് വിസമ്മതമുണ്ടെങ്കിൽ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുമെന്നാണ് മന്ത്രി എ കെ ബാലൻ അറിയിച്ചത്. ഇതിന് നിയമപരമായി തടസ്സമില്ല, ഇക്കാര്യം ഗവർണറും സൂചിപ്പിച്ചതാണ്. സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി എന്നൊരു അവസ്ഥ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള വിശദീകരണം. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം മുറുകുന്നു എന്ന തരത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രചാരണങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ള യാതൊരു തർക്കങ്ങളും ഇപ്പോൾ നിലവിലില്ല. പ്രതിപക്ഷം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് എന്ന് മന്ത്രി ബാലൻ അഭിപ്രായപ്പെട്ടു. പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. എന്തെങ്കിലും ഒരു ഭരണ പ്രതിസന്ധി ഉള്ളതായി ആരും ധരിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ഓർഡിനൻസിന് ചില അപാകതകളുണ്ട് എന്ന് ഗവർണർ സൂചിപ്പിച്ചതായാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ അവ കൂടി പരിഹരിച്ച് പുതിയ നിയമത്തിന് രൂപം കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്നും മന്ത്രി ബാലൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഗവർണർ ബോധമായി പ്രശ്നമുണ്ടാക്കുകയാണെന്ന് തങ്ങൾ കരുതുന്നില്ല. ഭരണഘടന വ്യാഖ്യാനിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായമുണ്ടാകുന്നത് ഒരു പുതുമയുള്ള കാര്യവുമല്ല, അത് സ്വാഭാവികമാണ്. തദ്ദേശ വാർഡുകൾ കുറഞ്ഞ എണ്ണമായ 13-ൽ നിന്ന് 14 വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ ഭരണഘടനാ പ്രശ്നം ഇല്ലെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ തദ്ദേശ വാർഡ് വിഭജന വിഷയത്തിൽ കടുത്ത ഭാഷയിലാണ് ഗവർണർ വിമർശിച്ചത്. നിയമസഭ ചേരാനിരിക്കെ തിടുക്കത്തിൽ ഓർഡിനൻസ് പുറത്തിറക്കേണ്ടതില്ല എന്നാണ് ഗവർണറുടെ അഭിപ്രായം. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സുപ്രീംകോടതിയെ സമീപിച്ചതിലൂടെ സർക്കാർ നടത്തിയത് വലിയ ഒരു പ്രോട്ടോകോൾ ലംഘനമാണ്. സർക്കാരിന് കോടതിയെ സമീപിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ മേധാവിയായ ഗവർണർ ഇക്കാര്യത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമായത്. മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചതെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. ആരും നിയമത്തിന് അതീതരല്ല, തങ്ങൾ നിയമത്തിന്റെ മുകളിലാണെന്ന് ആരും തന്നെ ചിന്തിക്കാനും പാടില്ല. അക്കാര്യം ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഗവർണർക്കുണ്ട്. നിയമം എല്ലാവരും പാലിക്കപ്പെടേണ്ടതുമായിട്ടുണ്ട്. താൻ ആരുടെയും റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കുകയും ചെയ്തു. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സുപ്രീംകോടതിയെ സമീപിച്ചതിലൂടെ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുകയാണ് സർക്കാർ. കോടതിയെ സമീപിക്കാൻ ഭരണഘടനാപരമായ അവകാശം സർക്കാരിനുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സർക്കാരിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ ഗവർണർ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഗവർണർ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഗവർണറുടെ വിമർശനങ്ങളിൽ ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.